ഹായ്, വില്ലേജ് വുഡ്പെക്കറിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ പണി ഒരു തെങ്ങ് മുറിക്കാനാണ്. ഇതിപ്പോൾ ഞാനിപ്പോൾ തൃശ്ശൂർ, ഇതേത് കറക്റ്റ് സ്ഥലം? ചേറൂർ അല്ലേ? ആ, തൃശ്ശൂർ. നമ്മളവിടെ നിന്നൊരു 10-40 കിലോമീറ്റർ മാറിയിട്ട്. അപ്പോൾ നമ്മളൊരു സാറ് കുറച്ച് നാളായിട്ട് വിളിക്കണാണ്, ഈ റാഫി സാറ്. അപ്പോൾ ആളിപ്പോൾ നാട്ടിലുണ്ട്, ആൾ പുറത്താണ്, ജർമ്മനിലാണ്, ഇപ്പോൾ നാട്ടിലുണ്ട്. അപ്പോൾ ഈ തെങ്ങ് കട്ട് ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ട് വിളിച്ച് നമ്മളുടെ സബ്സ്ക്രൈബറാണ്, എല്ലാ വീഡിയോയും കാണുന്ന ആളാണ്. അപ്പോൾ അങ്ങനെ വന്നെത്തിയതാണ്. അപ്പോൾ ഈ തെങ്ങ് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് നിൽക്കണം. ഇതാണ് നമ്മളുടെ ആള് റാഫി സാറ്. കുറച്ച് നാളായി ഇപ്പോൾ ഏതാണ്ട് ഇതിന് വേണ്ടിയിട്ട് ഇപ്പോൾ നാട്ടിലേക്ക് വന്നേക്കുന്നതാണ്. അതപ്പോൾ സംഭവം ഇപ്പോൾ തെങ്ങിൻ്റെ ചുവട്ടിൽ തന്നെ കിണർ, അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകളായിട്ടുള്ളതിൽ നിൽക്കണത്. അതുമാതിരി അവരുടെ അപ്പുറത്തെ വീടിൻ്റെ ഡ്രസ്സമ്മൽ, ഈ കായ വീഴുന്നതും പട്ട ഇതൊക്കെ വീഴുന്നതിൻ്റെ പ്രശ്നം കൊണ്ട് ഇപ്പോൾ ഇത് മുറിക്കേണ്ടി വന്നത്. അത്യാവശ്യം കായുള്ള നല്ല രീതിയിൽ കായുള്ള തെങ്ങ് വേണം. എന്തായാലും ഇപ്പോൾ ഇത് മുറിക്കാണ്ട് രക്ഷയില്ലാത്തൊരവസ്ഥയിലാണ് സംഗതി. സംഗതി സാറ് സംസാരിക്കുമ്പോൾ തന്നെ സങ്കടം വന്നിട്ടുണ്ട്. ഇത് മുറിക്കേണ്ട കാര്യം ആലോചിക്കുമ്പോൾ സങ്കടം വന്ന് ഭയങ്കരമായിട്ട് ഒരു ഇതിൽ ഫീലിലാണ് നിൽക്കുന്നത്. അങ്ങനത്തെ ഒരു വർക്കാണ് ഇപ്പോൾ വന്നേക്കണേ. അപ്പോൾ നമുക്ക് നേരെ പണിയിലേക്ക് പോവാം. എന്തായാലും ചെറിയ പീസുകളായിട്ട് തന്നെ മുറിക്കാനേ പറ്റുള്ളത്. അപ്പോൾ ഓക്കെ, വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണാം. നേരെ നമുക്ക് പണിയിലേക്ക് പോവാം. ഏ, കൊളത്തിൻ്റെ ഇപ്പോൾ അവിടെ ഈ ഷീറ്റ്
ഒരു ഷീറ്റ് വർക്ക് കഴിഞ്ഞാൽ പിന്നെ പിന്നെ അവർക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് എൻ്റെ മുകളിൽ ഓരോന്ന് വീണിട്ട് കണ്ടില്ല, നാളിയിറം കിടക്കുന്ന ഷീറ്റിൻ്റെ മുകളിൽ പാത്തിയിൽ. അപ്പം അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു ഇത് മുറിക്കണം എന്നുള്ളൊരു ഇത് വെച്ചത്. അപ്പോൾ പിന്നെ മൂപ്പര് അതിന് വേണ്ടി ആയിട്ട് ജർമ്മനിൽ നിന്ന് ആൾ വന്നേക്കണത് ഇത് ചെയ്യാൻ. അതുമാതിരി മാവിൻ്റെ കൊമ്പക്കാരെ വന്ന് ഇറക്കിങ്ങായിട്ട് തെങ്ങ് മുറിക്കാനായിട്ട് ഇപ്പോൾ നമ്മൾ വിളിച്ച് കുറച്ച് മുമ്പേ വിളിച്ച് വെച്ചിരുന്ന ആൾ ജർമ്മനിലുള്ളപ്പോൾ വിളിച്ച് പറഞ്ഞിരുന്ന നാട്ടിൽ വരുമ്പോൾ വരുന്നു. അങ്ങനെ വന്നപ്പോൾ ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഇപ്പോൾ പോകണതാ ഇപ്പോൾ നാട്ടിലെത്തിയപ്പോൾ. ഈയൊരു പരുവത്തിലായി അത് ഇവിടെ മുട്ടിയിടാനായിട്ട് അധികം നീട്ടി തല ചെറുതായില്ലാന്നുണ്ടെങ്കിൽ നല്ല മെനക്കെടുത് അവിടെ വരുന്നത് മാവിൻ്റെ കൊമ്പ് മാവിൻ്റെ കൊമ്പ് കളയിലും മെനക്കേടാ. കാരണം ഒന്നും മാങ്ങിയുണ്ടല്ലോ അങ്ങനെയിപ്പോൾ അവരുടെ ബുദ്ധിമുട്ടുണ്ട്. അവരുടെ സൈഡിലേക്കുള്ള കൊമ്പുകൾ മൂപ്പര് ഇറക്കിയേക്കണം. ഇപ്പുറത്തുള്ളത് വീടിൻ്റെ മുകളിലുള്ളതാണ് നിൽക്കുന്നത്. നമുക്ക് അത്യാവശ്യം മാങ്ങ പിടിച്ച് നിൽക്കുന്ന കൊമ്പുകളാണ്. ഇനിയിപ്പോൾ ഇതിനെ നമുക്ക് ചെറിയ പീസാക്കിങ് ആയിട്ട് അവിടെ ഇട്ടിട്ട് ഇറങ്ങി. നല്ല വെയിറ്റ് അധികം നീക്കിയിടാനില്ല, നേരെ ചൂട്ടി തന്നെ ഇടാം. എന്നാ പിടിക്കും.
പറഞ്ഞിട്ട് കാര്യമില്ല, അത് പോയി. നൂറ് രൂപ ഒരു കരിക്കിൻ്റെ ഇതിന് വരുന്നുണ്ട് അവിടെ. ഇതിനൊക്കെ എങ്ങനെ വരുന്നുണ്ട് പൊങ്ങ്? അത് ശരി, ഫിലിപ്പീനിൽ നിന്ന് വരുന്നതാണ് അവിടെ. അതപ്പം എങ്ങനെ പാക്ക് ചെയ്യാ ഇതിലാ? അത് ശരി. ആ ഹാ ഹാ ആ ഇല്ല, ഇത് അധികം അങ്ങനെ വെക്കാൻ പറ്റുന്നതല്ലല്ലോ. വെള്ളം തന്നെ ആയിട്ട് ആ ഓ അത് തൊണ്ണൂറ് രൂപ. ആ മൂപ്പത്താണ്ടും പിന്നെ കുറേ നാൾ ഇരുന്ന് കഴിഞ്ഞാൽ അധികം മൂപ്പാവാത്തതാണെങ്കിൽ അധികം മൂപ്പാവാത്താണെങ്കിൽ ഇരുന്ന് കഴിഞ്ഞാലാകെ പാട്ടമണം വരും. നല്ല പുരോഗമനമാണ് അവിടെ. പറയാണ്ട് പൊങ്ങായിട്ട് അതിലുണ്ടാവും കഴിക്കാം, കുറച്ച് ഒഴിവാക്കാനുണ്ട്. എന്നാലും നല്ല കഴമ്പായിട്ട് നിൽക്കണ. അപ്പൊ നമ്മളവിടെ തൃശ്ശൂരത്തെ തെങ്ങിന്റെ പണി, ചേറൂര്, തൃശ്ശൂര് ചേറൂര്, അവിടത്തെ പണി. വലിയ കുഴപ്പങ്ങളൊന്നുമില്ല, ചേറൂരല്ലേ, ചേറൂര്. അപ്പോൾ അത് വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട് കഴിഞ്ഞ്. ഇപ്പം ഈ തെങ്ങ് മുറിച്ചതിൻ്റെ വിഷമം പറഞ്ഞ് തീർന്നിട്ടില്ല, തെങ്ങ് പോയി എൻ്റെ വിഷമപ്പെടുന്നില്ല. കാരണം അത് അത്രയും നല്ല തെങ്ങായിരുന്നു, കണ്ടില്ല അത്രയും കായും. അതിൻ്റെ ആ കൊലയുടെ ഒക്കെ തന്നെ സൈസ് കണ്ടില്ല, നല്ല അത്യാവശ്യം കായ. അതിനെ പറയണത് 150 നാളികേരൊക്കെ ഒരു തവണ കയറുമ്പോൾ തന്നെ ഉണ്ടാവും എന്നുള്ളത് വല്ലണം. അത്രയും നാളികേരുണ്ടായിരുന്ന എന്താണെന്ന് പറയണം. അപ്പം അതിൻ്റെ ഒരു വിഷമമാണ്. അപ്പോൾ കുഴപ്പമൊന്നുമില്ലാണ്ട് കഴിഞ്ഞ്. വേറെ എന്താണ് എന്തെങ്കിലും പറയാനുണ്ടോ? ഇനിയൊന്നുമില്ല, ചെയ്ത പണി കുടപ്പുളി ഇട്ട വെച്ച പോലെ ഒരു തൃശ്ശൂർ ഭാഷയിൽ അത്രയും പെർഫെക്റ്റ്. കല്ലിനും മുള്ളിനും, കല്ലിനും മുള്ളിനും ഇതില്ലാതെ കണ്ട് സംഗതി ഇങ്ങടെ അറിയിക്കും. ഞാൻ വളരെ നന്ദിയുള്ള ഒരാളാണ്. താങ്ക് യു. എന്നാ ശരി, ഓക്കെ. അപ്പൊ ഞങ്ങൾ അപ്പോ
ഇപ്പോൾ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.